എ വി ഗോപിനാഥനെ പോലെയുള്ള ഒരു മനുഷ്യൻ അയാളുടെ കണ്ണു നിറയുന്നുണ്ടായിരുന്നു. 50 വർഷക്കാലം താൻ വിശ്വസിച്ച പ്രസ്ഥാനത്തിൽ നിന്ന് പടിയിറങ്ങേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കിയത് ഇവിടുത്തെ നേതൃത്വമാണ്. അത് പരിഹരിക്കാനുള്ള ശ്രമങ്ങളാണ് നടത്തേണ്ടിയിരുന്നത്. സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി താല്പര്യം കാട്ടാത്ത ആളുകൾ നയിക്കുന്ന പ്രസ്ഥാനം അങ്ങനെയാണെങ്കിലൊക്കെ ഒരു താല്പര്യവും കാണിക്കാതെ ഇരുന്ന നേതാക്കന്മാരെയാണ്, കെ സുധാകരനെയും സതീശനെയും ഒക്കെയാണ് ഹൈക്കമാൻഡ് വന്ന് അയ്യോ നിങ്ങൾ വന്നാലേ പാർട്ടി രക്ഷപ്പെടുകയുള്ളൂ എന്നുള്ള നിലയിൽ ആനയിച്ചുകൊണ്ട് വന്നതെങ്കിലൊക്കെ അങ്ങനെയല്ലെന്നോ സംഭവിച്ചത്. അങ്ങനെ സംഭവിക്കാത്തിടത്തോളം കാലം അധികാരമോഹികൾ എന്ന് പറഞ്ഞ് വേറൊരു വിഭാഗത്തെ കുറ്റപ്പെടുത്താൻ ഇവർക്ക് അർഹതയില്ല. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തന്റെ ഇഷ്ടക്കാർക്ക് സീറ്റ് കൊടുക്കാത്തതിന്റെ പേരിൽ സുധാകരൻ പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇപ്പോ വലിയ അച്ചടക്കത്തിന്റെ വാളെടുത്ത് ഉമ്മൻചാണ്ടിയെയും രമേശ് ചെന്നിത്തലയെയും ഒക്കെ ശരിയാക്കി കളയാൻ ഇറങ്ങിയിരിക്കുന്ന രാജ്മോഹനും നിത്താൻ കാണിച്ചിട്ടുള്ള അച്ചടക്കത്തിന്റെ മഹത്തായ കാര്യങ്ങൾ നമുക്കറിയാമല്ലോ. സുധാകരനും രാജ്മോഹനും നിത്താനും കൂടി ആ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വേളയിൽ പോർവിളി ഉണ്ടായില്ലേ? അച്ചടക്കം പഠിപ്പിക്കാൻ വരുന്നവർ. ഈ ഫാൻസ് അസോസിയേഷനുകൾ തിരിച്ചറിയേണ്ടുന്ന ഒരു കാര്യം, നിങ്ങൾ തീരുമാനിക്കുന്ന ഇടത്തല്ല കോൺഗ്രസ്. നിങ്ങൾ തീരുമാനിക്കുന്നവർക്ക് ഇവിടുത്തെ ജനങ്ങൾ അംഗീകാരം കൊടുക്കുകയുമില്ല. അതുകൊണ്ടാണ് ഇപ്പോ വെറും 21 MLA മാരുമായി മൂലക്കിരിക്കേണ്ടി വരുന്നത്. വെറും 21 MLA മാരുടെ നേതാവായിരിക്കുന്ന ഒരാൾ താനെന്തോ ഇന്ത്യൻ പ്രസിഡന്റിനേക്കാൾ വലിയ പദവിയിലിരിക്കുകയാണ് എന്നുള്ള രീതിയിൽ അഹങ്കാരത്തോടുകൂടി സംസാരിക്കുന്ന വാചകങ്ങൾ കേട്ടു. ഇവിടെ കോൺഗ്രസ് രക്ഷപ്പെടണമെങ്കിൽ ഓരോ കണ്ണിയെയും ചേർത്തിണക്കിക്കൊണ്ട് പോയാലേ പറ്റുകയുള്ളൂ. ആ യാഥാർത്ഥ്യം എന്തുകൊണ്ട് തിരിച്ചറിയുന്നില്ല? സോഷ്യൽ മീഡിയയ്ക്കപ്പുറം എന്തു ജനപ്രീതിയാണ് ഈ പറയുന്ന മഹാന്മാർക്കൊക്കെ ഉള്ളത്? പറവൂരിൽ ഞാൻ കുറെ നാൾ ജയിക്കുന്നത് കൊണ്ട് ഭയങ്കര ജനപ്രീതിയുള്ള ആളാണ് എന്ന് സതീശന് പറയാൻ സാധിക്കില്ലല്ലോ. പൊതുസമൂഹത്തിനിടയിൽ അത്തരമൊരു അംഗീകാരം വേണ്ടേ? അതിനേക്കാൾ വലിയ ജനപ്രീതിയുള്ള ആളെന്ന് പറയുന്നയാൾ ഉദുമയിൽ തോറ്റു, കണ്ണൂരിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തോറ്റു. തോൽവിയാണ് ജയത്തേക്കാൾ കൂടുതലായിട്ടുള്ളത്. അങ്ങനെയുള്ള ആളുകളൊക്കെ ആ സ്ഥാനം കിട്ടിക്കഴിയുമ്പോൾ ഈ ഫാൻസ് അസോസിയേഷന്റെ പിൻബലത്തോടുകൂടി, ഈ ഫാൻസ് അസോസിയേഷൻ എന്ന് പറയുന്നത് ഫേസ്ബുക്കിൽ ലൈക്ക് ചെയ്തിരിക്കുന്ന ഒരു 5 ലക്ഷം പേർ, അതിനപ്പുറത്തൊന്നും ഇല്ലല്ലോ. അതിനപ്പുറത്തില്ല. സാധാരണക്കാരെ ജനങ്ങൾ വോട്ട് ചെയ്യണം കോൺഗ്രസ് ഇവിടെ നിലനിൽക്കണമെങ്കിൽ. അങ്ങനെ സാധാരണക്കാരെ സംഘടിപ്പിക്കാൻ കഴിവുണ്ടായിരുന്ന ഒരു നേതാവിനെയാണ് ഇപ്പോൾ കോൺഗ്രസ് നഷ്ടപ്പെടുന്നത്. അയാൾ പിണറായി വിജയനെ വാഴ്ത്തിപ്പാടിക്കൊണ്ട് പാർട്ടിയിൽ നിന്ന് പടിയിറങ്ങുന്നത്, അതിൽ ലജ്ജ തോന്നുകയാണ് വേണ്ടത്. അങ്ങനെ ഒരാളിനെ നഷ്ടപ്പെട്ടു പോയല്ലോ എന്നോർത്ത്, എന്തു കാരണത്തിന്റെ പേരിലായാലും 43 വർഷക്കാലം തരൂർ പോലെ ചുവന്ന ഒരു നിയമസഭാ നിയോജക മണ്ഡലത്തിൽ ഒരു പഞ്ചായത്തിനെ കോൺഗ്രസിന്റെ കോട്ടയാക്കി നിലനിർത്തിയതിന് പിന്നിൽ എ വി ഗോപിനാഥന്റെ അധ്വാനമുണ്ട്. അതിനി ആരൊക്കെ എന്തൊക്കെ ജൽപ്പനങ്ങൾ നടത്തിയാലും, ഏതധികാരത്തിന് വേണ്ടിയിട്ടാണ് എ വി ഗോപിനാഥ് പോകുന്നതെന്ന് പറഞ്ഞാലും, എ വി ഗോപിനാഥനെ പോലുള്ള ഒരു നേതാവ് പ്രത്യേകിച്ച് നശിച്ച് നാറാണക്കല്ലായിക്കൊണ്ടിരിക്കുന്ന പാലക്കാട് ജില്ലയിൽ കോൺഗ്രസിന് നഷ്ടപ്പെടാൻ പാടില്ലായിരുന്നു. ആ ബോധ്യം കെ പി സി സി പ്രസിഡന്റ് അല്ലാതിരുന്നപ്പോൾ കെ സുധാകരൻ ഉണ്ടായിരുന്നു. ഈ ഫാൻസ് ഊച്ചാളികൾ അതുകൂടി തിരിച്ചറിയണം. കെ പി സി സി പ്രസിഡന്റ് അല്ലാതിരുന്ന ഘട്ടത്തിൽ കെ സുധാകരൻ പോയി അനുനയത്തിന്റെ പാത സ്വീകരിക്കുകയും എ വി ഗോപിനാഥിന്റെ നന്മകളെക്കുറിച്ച് പറയുകയും ചെയ്തത്. ആ നന്മകളൊന്നും സുധാകരൻ കെ പി സി സി പ്രസിഡന്റ് ആകുമ്പോൾ ഇല്ലാതായി പോകുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് എ വി ഗോപിനാഥിന്റെ ഈ രാജി കേരളത്തിലെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം, സൈബർ വെട്ടുകളികൾ എന്തു ഭ്രാന്തൻ ജൽപ്പനങ്ങൾ നടത്തിയാലും നഷ്ടമാണ്, കൊടും നഷ്ടമാണ്.